നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഗ്രീഷ്മ. ഇന്ന് ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിൽ നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് NMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അബുദാബിയിലെ ഓർത്തോപെഡിക് സർജനായ ഡോക്ടർ ബിനു ശശിധരനാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. പ്രവാസികളായ നമുക്ക് കഴുത്തുവേദന എന്ന് പറയുന്നത് സർവ്വസാധാരണമായി കേട്ടുവരുന്നൊരു കംപ്ലയിൻ്റ് ആണ്. ഇപ്പൊ കഴുത്തുവേദന തന്നെ പല വിധമുണ്ട് ഡോക്ടർ. ഇപ്പോൾ ഈ നെക്ക് പെയിൻ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ, സെർവൈക്കൽ സ്പോണ്ടിലോസിസ് അല്ലാതെയുള്ള ഏതെങ്കിലും നെക്ക് പെയിനുകൾ ഉണ്ടോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? നമ്മുടെ ഇപ്പോഴത്തെ ഈ മാറിയ ഒരു ജീവിത സാഹചര്യത്തിൽ പല കാരണങ്ങൾ കൊണ്ടും കഴുത്തിന് വേദന വരാം. അതിന്റെ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തി അത് വിലയിരുത്തിയ ശേഷം നമ്മൾ അതിനകത്തൊരു ഡയഗ്നോസിസ് എത്തിച്ചേരുക. ഓക്കെ. എന്താണ് അതിന്റെ എക്സാക്ട് ആയിട്ടുള്ള കാരണം എന്ന് കണ്ടുപിടിച്ച ശേഷം അതിനുള്ള ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് മെജോറിറ്റി ആയിട്ട് വരുന്ന ആൾക്കാർക്കും കഴുത്തിന് വേദന ഉണ്ടാകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം കഴുത്തിന്റെ ഭാഗത്തുള്ള അസ്ഥികൾക്കുണ്ടാകുന്ന ഒരു തേയ്മാനം, സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന് നമ്മൾ പറയുന്ന ഒരു കണ്ടീഷനാണ്. ആ സെർവിക്കൽ സ്പോണ്ടിലോസിസും അതുപോലെ തന്നെ എല്ലിനിടയിലുള്ള ആ ഡിസ്കുകൾക്കുണ്ടാകുന്ന തേയ്മാനം, ഇതൊരു വളരെ കോമൺ ആയിട്ടുള്ള കോസ് ആണ്. എല്ലാവർക്കും കഴുത്തുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എല്ലാവരും ചോദിക്കുന്നത് ഇനി സ്പോണ്ടിലോസിസ് ആണോ എന്നാണ്. അങ്ങനെ എല്ലാവർക്കും ഈ വരുന്ന കഴുത്തുവേദന സ്പോണ്ടിലോസിസ് ആയിരിക്കും ഡോക്ടർ? തീർച്ചയായിട്ടും സ്പോണ്ടിലോസിസ് കഴുത്തിന്റെ വേദനയുടെ ഒരു കാരണം മാത്രമാണ്. നമുക്ക് കഴുത്തുവേദന ഉണ്ടാകുന്നതിന് വിവിധ കാരണങ്ങളുണ്ട്. മറ്റൊരു കാരണം നമ്മൾ സാധാരണയായിട്ട് വളരെ കോമൺലി നമ്മൾ കാണുന്ന ഒന്നാണ് ഈ മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം. ഓക്കെ. അതിന് നമ്മൾ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് സുപ്പീരിയർ ട്രപീസിയസ് മയോഫേഷ്യേറ്റിസ് എന്നും പറയും. ഡോക്ടർ, ഇപ്പം എന്താണ് ഈ മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം ഒന്ന് പറയാമോ? സെർവൈക്കൽ സ്പോണ്ടിലോസിസുമായിട്ട് എന്താണ് അതിനൊരു ഡിഫറൻസ് ഉള്ളത്? നമ്മൾ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് നമ്മൾ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു സംഗതിയാണ്. അതിന്റെ കാരണങ്ങൾ അതിന്റെ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പേ നമ്മൾ ഈ മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം എന്താണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും നമുക്ക് രോഗികൾ വന്ന ശേഷം കഴുത്തിന്റെ ഭാഗത്ത് രണ്ട് തോളിന്റെ സൈഡിലായിട്ട് വല്ലാണ്ട് വേദന, രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്തതിന് ശേഷം തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും വേദന കൂടി രണ്ട് സൈഡിലായിട്ടും നല്ല വേദനയായിട്ട് പലപ്പോഴും പ്രസന്റ് ചെയ്യാറുണ്ട്. ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്ന ഒരു ഡീപ്പായിട്ട് വളരെ ഉള്ളിലായിട്ട് തോന്നുന്ന ഒരു ഡള്ളായിട്ടുള്ളൊരു വേദന, ഈ ഒരു രീതിയിലായിരിക്കും അത് പ്രസന്റ് ചെയ്യുന്നത്. പലപ്പോഴും ഇതിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത് ഒരു റിപ്പീറ്റഡ് സ്ട്രെസ് ആണ്. അതായത് നമ്മൾ ഒരേ ആക്ഷൻ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു റെപ്പറ്റേറ്റീവ് സ്ട്രെസ്. കയ്യില് കൂടുതൽ ഭാരപ്പെട്ട സാധനങ്ങൾ എടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ തന്നെ ഒരു മീഡിയം വെയിറ്റ് തന്നെ കണ്ടിന്യൂസ്ലി നമ്മൾ എടുത്ത് ചെയ്യേണ്ട ജോലി ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുക, ഇതൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും വല്ലാത്തൊരു ക്ഷീണം, ഫറ്റീഗ്, അതുപോലെ തന്നെ കൈകൾക്കൊരു വീക്ക്നെസ് വരിക, ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഉറക്കം കുറയുക, സ്ലീപ്പ് പ്രോബ്ലംസ്, പിന്നെ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, മൂഡ് സ്വിങ്സ്, അതുപോലെ തന്നെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോവുക, ഇതൊക്കെ മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോമിന്റെ വിവിധ രീതിയിലുള്ള പ്രസന്റേഷൻസ് ആണ്. ഇതിന് ഡോക്ടർ നല്ല പെയിൻ ഉണ്ടാവും? എങ്ങനെയാണ് നമ്മളിപ്പോ അതിന്റെ സിംപ്റ്റംസ്? ഇതല്ലാണ്ട് സാധാരണ പെയിൻ ഉണ്ടാവുമോ? പലപ്പോഴും നമുക്ക് ഈ രോഗികൾക്ക് അവർക്ക് മാത്രം, ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്ക് മാത്രമേ ഇതിന്റെ ഇന്റൻസിറ്റിയെ കുറിച്ച് അറിയാൻ പറ്റൂ. നമ്മള് പലപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലിലെ ഓഫീസിൽ ഇരിക്കുന്ന ടൈമില് ഒരുപാട് പേരും വന്ന് അതിയായ വേദന, ഡീപ്പായിട്ട് ഉള്ളിൽ അതിയായ വേദന എന്നുള്ളൊരു രീതിയിലായിരിക്കും ഇത് പ്രസന്റ് ചെയ്യുന്നത്. നമ്മൾ അവരെ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ കഴുത്തിന്റെ രണ്ട് ഭാഗത്തും തോളിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഉള്ളില് അതിവേദന കൊണ്ട് അവര് അതിവേദന അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് കഴുത്തിന്റെ ഭാഗത്തുള്ള ചില പർട്ടിക്കുലർ പോയിന്റ്സിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു വേദന തോന്നുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആ പോയിന്റ്സിന് നമ്മൾ ട്രിഗർ പോയിന്റ്സ്, അത് ചില ട്രിഗർ പോയിന്റ്സ് ആണ്, കഴുത്തിന്റെ ചുറ്റുമുള്ള ചില ട്രിഗർ പോയിന്റ്സ് ആണ്. അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിന്റെ രണ്ട് ഭാഗത്തു നിന്നും വരുന്ന ട്രപീസിയസ് മസിൽ രണ്ട് തോളിന്റെ സൈഡിലേക്ക് പോവുകയും അവിടുന്ന് താഴെ നട്ടലിന്റെ ഭാഗത്തേക്ക് വരികയാണ് ചെയ്യുന്നത് ഈ മസിൽ. അപ്പം ഈ ട്രപീസിയസ് മസിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ മസിലിനകത്തുള്ള ചില യൂണിറ്റ്സ്, സാർക്കോമിയസ് എന്ന് പറയുന്ന ഈ മസിലുള്ള ചില യൂണിറ്റ്സ് ടൈറ്റായി അവിടെ ഒരു
റിബൺ മാതിരി ഒരു കോഡ് മാതിരി നമുക്ക് അവിടെ ഫീൽ ചെയ്യാൻ പറ്റും പലപ്പോഴും ഈ തോളിന്റെ രണ്ട് സൈഡിലായിട്ട്. ഓക്കെ, അത് ഈ മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോമിൽ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു ഒരു സംഗതിയാണ്. അപ്പം ഇങ്ങനെ ടൈറ്റ് ആയിട്ട് കിടക്കുന്ന ആ ഒരു കോഡിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് ഈ അതിയായിട്ടുള്ള വേദന ഉണ്ടാകുന്നത്. പലപ്പോഴും നമുക്കിത് എന്താണ് ഈ കണ്ടീഷൻ, എന്താണ് കഴുത്ത് വേദനയായിട്ട് വരുന്ന ഒരു പേഷ്യന്റിന് ഈ മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം ആണോ ഇത് തിരിച്ചറിയണമെന്നുള്ള ഈ ഒരു സംഗതിയെ കുറിച്ച് ചികിത്സിക്കുന്ന ഡോക്ടറും ബോധവാനായിരിക്കണം. അത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതിന് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസോ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ സ്കാനിങ്ങോ അങ്ങനെയുള്ള സംഗതികളോ ഒന്നും ആവശ്യം വരുന്നില്ല. ഇത് നമുക്ക് ക്ലിനിക്കലി തന്നെ നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റും ഇത് ഇന്നതാണ് മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം ആണെന്നുള്ള കാര്യം. സാധാരണ ആളുകൾക്ക് അറിയാൻ വേണ്ടി ചോദിക്കാൻ ഡോക്ടർ, ഇപ്പൊ എങ്ങനെ നമുക്ക് ഇതിനൊന്ന് പെട്ടെന്ന് അറിയാൻ സാധിക്കും സെർവൈക്കൽ സ്പോണ്ടിലോസിസ് പെയിൻ ആണോ അതോ മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം ആണോ എന്നുള്ളത്? സെർവൈക്കൽ സ്പോണ്ടിലോസിസ് പലപ്പോഴും സംഭവിക്കുന്നത് കഴുത്തിന്റെ ഭാഗത്തായിരിക്കും ആ വേദന കൂടുതലായിട്ട് വരുന്നത്. അതിൽ ഇങ്ങനെയുള്ള ഒരു ലോക്കൽ ട്രിഗർ പോയിന്റ്സ് ഉണ്ടാവില്ല. ഓക്കെ, അത് ഒരു ജനറലൈസ്ഡ് വേദനയായിരിക്കും. കഴുത്തിന് ചുറ്റും ഒരു വേദനയും അതുപോലെ തന്നെ കഴുത്തിന്റെ മൂവ്മെന്റ്സിൽ കഴുത്ത് പുറകോട്ടാക്കുക, സൈഡോട്ടാക്കുക, ചരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ആ മൂവ്മെന്റ്സിലായിരിക്കും കൂടുതലും വേദന വരുന്നത്. പ്രത്യേകിച്ച് കഴുത്ത് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ വേദന തോന്നും. ഇവിടെ മയോഫേഷ്യൽ പെയിൻസിനത് സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മൾ ഈ പറയുന്ന ട്രിഗർ പോയിന്റ്സിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിവേദന തോന്നും. അതിനുശേഷം ഈ ട്രിഗർ പോയിന്റ്സിന്റെ സൈഡിൽ എവിടെയെങ്കിലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര വേദന തോന്നത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൈയുടെ വിരലുകൾ കൊണ്ട് തന്നെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഈ മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റി, പെയിൻ ഉള്ള ആളുകൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ ഡോക്ടർ? അത് പെയിനുള്ള ആൾക്കാർക്ക് അത് ചെയ്യാനായിട്ട് പ്രയാസമായിരിക്കും. മറ്റൊരാള് ഈ പറയുന്ന കഴുത്തിന്റെ രണ്ട് സൈഡിലും ഡീപ്പായിട്ട് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ചില പർട്ടിക്കുലർ പോയിന്റ്സിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അറിയാതെ തന്നെ രോഗി ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പോവും. അത്ര സിവിയർ ആയിട്ടുള്ള അതിയായ വേദന പലപ്പോഴും ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെയാണ് അത് ഡയഗ്നോസ് ചെയ്യുന്നത്. ഇതിപ്പം ഈ മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ സ്ഥിരമായി നോക്കുക. മയോഫിഷ്യൽ പെയിൻ സിൻഡ്രോം ഒരു സിംപ്റ്റംസ് കൂടി വരുന്നതിന് ഒരു റീസൺ പ്രധാനമായിട്ടും ഈ ഭാരം എടുത്തു പോക്കുന്നത് തന്നെയാണോ ഡോക്ടർ? ഈ മയോഫിഷ്യൽ പെയിൻ സിൻഡ്രോം ആക്ച്വലി അതിന്റെ സിംപ്റ്റംസ് കൂടി വരുന്നതിന് പ്രത്യേകിച്ച് നമ്മൾ അതിയായ ഭാരം എടുക്കണമെന്നില്ല. അപ്പൊ നമ്മൾ കൈകൊണ്ട് ഇപ്പം ചില പെർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ചുള്ള ജോലികൾ, ചെറിയ ചെറിയ വെയിറ്റുകൾ തന്നെ ആണെങ്കിൽ പോലും അത് ഉപയോഗിച്ചുള്ള ജോലികൾ, കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ തന്നെ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യേണ്ട അവസ്ഥയുണ്ടാകുന്ന ആ ടൈപ്പിലെ ജോബുകൾക്കൊക്കെ ഇതുപോലെ കഴുത്തിന് രണ്ട് സൈഡിലും പെയിൻ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അത് പലപ്പോഴും നമ്മൾ ഇത് എന്താണെന്ന് അറിയാതെ നമ്മൾ പലപ്പോഴും സ്കാനിങ് പലതവണ രണ്ടും മൂന്നും തവണ MRI സ്കാൻ ചെയ്ത് ഇത് കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാവാതെ പോകുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ചികിത്സിക്കാൻ വളരെ എളുപ്പമുള്ളതും പക്ഷേ അതുപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതുമായ ഒരു കണ്ടീഷനാണ് ഈ മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം. ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം ഉള്ളത് NMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അബുദാബിയിലെ സ്പെഷ്യലിസ്റ്റ് ഓർത്തോപെഡിക് സർജൻ ഡോക്ടർ ബിനു ശശിധരനാണ്. അദ്ദേഹത്തോട് ചോദിക്കാം. സാധാരണ ഉള്ള പോലെ കൈത്തരിപ്പൊക്കെ ഉണ്ടാവുമെന്ന് പറയില്ല, നമ്മൾ കൈയുടെ അറ്റം വരെ വേദന എടുക്കുക അല്ലെങ്കിൽ ഒരു ഫുൾ കൈ വേദനിക്കുക അങ്ങനെ ഉണ്ടാവാറുണ്ടോ? അതോ ഈ നേരത്തെ ഡോക്ടർ പറഞ്ഞല്ലോ ചില പോയിന്റുകളിലാണോ അത് നല്ല പെയിൻ ഉണ്ടാവുക? കഴുത്തിന്റെ വേദന കയ്യിലേക്ക് റേഡിയേറ്റ് ചെയ്ത് വരുന്ന, ഷോൾഡറിന്റെ ഭാഗത്തേക്ക് റേഡിയേറ്റ് ചെയ്ത് വരിക, അതുപോലെ തന്നെ ഈ ഷോൾഡർ പെയിൻ കഴുത്തിലേക്ക് പോവുക, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റേഡിയേറ്റിംഗ് പെയിൻസ്, അത് സാധാരണ ഉണ്ടാകുന്നത് ഈ മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം ആ ഒരു കണ്ടീഷനിലല്ല. കഴുത്തിന്റെ ഭാഗത്തുള്ള ഡിസ്കുകൾക്കുള്ള പ്രയാസം വരുമ്പോഴോ അതല്ലെങ്കിൽ കഴുത്തിന്റെ ഭാഗത്ത് ചിലപ്പോൾ ഒരു എക്സ്ട്രാ റിബ് വരാറുണ്ട്, സെർവൈക്കൽ റിബ് വരാറുണ്ട്. ചില ആൾക്കാർക്ക് ജന്മനാ തന്നെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു റിബ് അവിടെ ഫോം ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ കഴുത്തിന്റെ ഭാഗത്തുനിന്നും വേദനയും ആ നംനെസ്സും തരിപ്പോ ഒക്കെ കയ്യിലോട്ട് റേഡിയേറ്റ് ചെയ്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. അത് രണ്ടും ഒരു രണ്ട് മേഖലകളാണ്. അത് മയോഫിഷ്യൽ പെയിൻ സിൻഡ്രോം ഇത് ഈ ഒരു സാഹചര്യം, അതായത് ഈ ഡിസ്കിന്റെ കംപ്ലൈന്റ് അല്ലെങ്കിൽ സെർവൈക്കൽ റിബ് കാരണം ഉണ്ടാകുന്ന സിംറ്റംസ്, അത് രണ്ടും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കി വേണം നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് പോകാനായിട്ട്. ഓക്കെ, പലപ്പോഴും അതുകൊണ്ടായിരിക്കും ഇപ്പോ ഇത് കണ്ടുപിടിക്കാൻ പറ്റാത്തോണ്ടായിരിക്കും മെഡിസിൻസ് കഴിച്ചാലും ചില ആളുകൾക്ക് വലിയൊരു ഒരു മാറ്റമൊന്നും ഉണ്ടാവാത്തതല്ലേ ഡോക്ടർ? തീർച്ചയായിട്ടും നമ്മൾ ഇത് ഈ മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം ആണ് അല്ലെങ്കിൽ സുപ്പീരിയർ ട്രപീസിയസ് മയോഫേഷ്യേറ്റിസ്
ആണെന്നുള്ള കാര്യം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചികിത്സാ മാർഗങ്ങൾ വളരെ എളുപ്പമാണ്. നമ്മൾ അതിന് ഡ്രൈ നീഡ്ലിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കുണ്ട്. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ടൈറ്റായി കിടക്കുന്ന ആ മസിലിന്റെ സാർക്കോമിയർ യൂണിറ്റ്സിനെ നമ്മൾ ഒരു നീഡിൽ വെച്ചിട്ട് അവിടെ പ്രസ് ചെയ്ത് അവിടെ മൾട്ടിപ്പിൾ പങ്ക്ചേഴ്സ് അവിടെ ഉണ്ടാക്കുക ചെയ്യുന്നത്. ആ ടൈറ്റന്റെ സാർക്കോമിയസ് നമ്മൾ റിലീസ് ചെയ്യും. അതുപോലെ തന്നെ ചിലപ്പോൾ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ ലോക്കൽ അനസ്തെറ്റിക്സ് നമ്മൾ ഈ പറയുന്ന ട്രിഗർ പോയിന്റ്സ് ഇഞ്ചക്ട് ചെയ്യാറുണ്ട്. അതൊക്കെ വളരെ പെട്ടെന്ന് പേഷ്യൻസിൽ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു റിലീഫ് പലപ്പോഴും ഉണ്ടാവാറുണ്ട് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. നമുക്കത് പൂർണ്ണമായിട്ടും റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതല്ലേ? തീർച്ചയായിട്ടും 100% നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. പക്ഷെ നമ്മൾ ആദ്യമേ തന്നെ കണ്ടുപിടിക്കുകയും ഇതിനതാണ് അസുഖം എന്ന് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ട്രീറ്റ് ചെയ്ത് മാറ്റാം. പിന്നെ ചില മെഡിസിൻസ് ഉണ്ട്, നമ്മൾ മസിൽ ലാക്സൻസ്, ടിസാനിഡിൻ മാതിരിയുള്ള മസിൽ ലാക്സൻസ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതി, നമ്മൾ ഈ ട്രപീസിയസ് മസിലിനെ സ്ട്രെച്ച് ചെയ്യാനുള്ള ചില വ്യായാമങ്ങളുണ്ട്, അത് ചെയ്യുന്നതും നല്ലതായിരിക്കും. ട്രപീസിയസ് സ്ട്രെച്ച് എക്സസൈസസ് എന്ന് പറയാറുണ്ട്. അത് നമ്മൾ റെഗുലറായിട്ട് നമ്മൾ ഈ എക്സസൈസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് വീണ്ടും ഇതിന്റെ റെക്കറൻസ് പ്രിവെന്റ് ചെയ്യാം, വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഡോക്ടർ നേരത്തെ സ്റ്റിറോയിഡ്സ് കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അതുപോലെ നമ്മൾ എന്തെങ്കിലും ഈ സ്റ്റിറോയിഡ് കൊടുത്താൽ ബോണിനെ കൂടുതലായി അഫക്ട് ചെയ്യോ ഫ്യൂച്ചറിൽ? നമ്മൾ സാധാരണ രീതിയിൽ സ്റ്റിറോയിഡ്സ് ഒരു ചെറിയൊരു ഡോസിൽ ലോക്കലായിട്ട് മാത്രം ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്. സ്റ്റിറോയിഡ്സ് ഇൻ ജനറലി നമുക്ക് ബോഡിക്ക് ചില ദൂഷ്യവശങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അത് ഒരു ഡോസ് സ്റ്റിറോയിഡ് നമ്മൾ ഈ പറയുന്ന പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പോയിന്റിൽ ഇഞ്ചെക്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു വലിയ പ്രോബ്ലംസ് ഉണ്ടാകുന്നില്ല. അതേസമയം നമുക്ക് മൾട്ടിപ്പിൾ ഇഞ്ചെക്ഷൻസ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ സ്റ്റിറോയിഡ് കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാര്യം ഉണ്ടായാല് അത് നമ്മുടെ എല്ലിന് ബലക്കുറവുണ്ടാക്കും, സ്റ്റിറോയിഡ് ഇൻഡ്യൂസ്ഡ് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽസ് കൂട്ടാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ നമുക്ക് സ്റ്റിറോയിഡ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പല പ്രോബ്ലംസിലേക്കും അത് നീങ്ങും. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു സിംഗിൾ ഡോസ് സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് യൂഷ്വലി ഒരു പ്രോബ്ലംസും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. നമ്മൾ ഈ പറഞ്ഞ മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോത്തിൽ എന്നല്ല, പല സാഹചര്യങ്ങളിൽ നമ്മൾ ലോക്കൽ സ്റ്റിറോയിഡ്സ് നമ്മുടെ ബോഡിയിൽ ഇൻജെക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന ഇഫക്ട്സ് വളരെ ടെമ്പററി ആണ്. പേഷ്യൻസിന് പലപ്പോഴും നല്ല റിലീഫ് കിട്ടാറുണ്ട് ഈ ലോക്കൽ സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുമ്പോൾ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഡോക്ടർ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് ഇതും കൂടെ കമ്പയർ ചെയ്താൽ നമുക്ക് സാധാരണക്കാർക്ക് കുറച്ചും കൂടെ മനസ്സിലാവും തോന്നുന്നു. അതെ അതെ അതെ, സെർവിക്കൽ സ്പോണ്ടിലോസിസ് പലപ്പോഴും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ മെജോറിറ്റി ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഈ സെർവിക്കൽ സ്പോണ്ടിലോസിസ് പലപ്പോഴും സിംറ്റംസ് ഒന്നും ഉണ്ടാക്കാറില്ല. ഒരുപാട് പേർക്കും പ്രായമായ ആൾക്കാർക്കും എല്ലാം ഈ സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവർക്ക് എല്ലാം സിംറ്റംസ് ഉണ്ടാവണമെന്നില്ല. ഈ അത് പലപ്പോഴും സിംറ്റംസ് ഉണ്ടാകുന്നത് ഒരു കുറച്ച് ഒരു ചെറിയൊരു പ്രപ്പോർഷൻ ആൾക്കാർക്കായിരിക്കും ഈ കഴുത്തിന് വേദനയും കഴുത്തിന്റെ ഭാഗത്ത് ഒരു സ്റ്റിഫ്നെസ് ഒരു പിടുത്തം ഉണ്ടാകുന്നത് കുറച്ചൊരു 10% ആൾക്കാർക്ക് മാത്രമാണ്. ഈ ഒരു ഇതിന്റെ പെയിനാണ് നമ്മുടെ കൈകളിലേക്ക് ഇറങ്ങി ഷോൾഡറിൽ നിന്നും താഴേക്ക് വന്നൊരു തരിപ്പ് പോലെ ഫീൽ ചെയ്യുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ടതാണോ ഡോക്ടർ? സെർവിക്കൽ സ്പോണ്ടിലോസിസ് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ എല്ലിന് മാത്രമല്ല എല്ലുകളുടെ ഇടയിലുള്ള ഡിസ്കുകളുണ്ട്, ഒരു കുഷൻ മാതിരി രണ്ട് എല്ലുകളിന് ഇടയ്ക്ക് ഒരു ഷോക്ക് അബ്സോർബർ മാതിരി വർക്ക് ചെയ്യുന്ന ഡിസ്കുകളുണ്ട്. അപ്പൊ ഈ ഡിസ്കുകൾക്കും തേയ്മാനം വരികയും ആ ഡിസ്ക് അതിന് ചുറ്റുമുള്ള നരമ്പുകളിലേക്ക് പ്രസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് കഴുത്തിന്റെ ഭാഗത്തു നിന്നും വേദന കൈകളിലേക്ക് ഇറങ്ങി വരുന്നത്. അത് ഈ ഡിസ്കിനുണ്ടാകുന്ന ഡിസ്കുകൾക്ക് തേയ്മാനം വരുന്നത് ഒരു നാച്ചുറലായിട്ട് ഒരു പ്രതിഭാസമാണ്. പ്രായം കൂടി വരുന്ന ഒരു സാഹചര്യത്തിലുണ്ടാവാം, പിന്നെ ജോലി സംബന്ധമായിട്ടുണ്ടാവാം, പിന്നെ കുറച്ചൊരു ജനറ്റിക് ടെൻഡൻസീസും ഈ പറയുന്ന സ്പോണ്ടിലോസിസിലുണ്ട്. ചില ഹെറിഡിറ്ററി ആയിട്ട് ചില ഫാമിലീസിൽ സ്പോണ്ടിലോസിസ് ഉണ്ടാവാനുള്ള കൂടുതൽ സാധ്യതയുണ്ട്. പിന്നെ നമ്മളുള്ള നെക്ക് ഇഞ്ചുറീസ് എന്തെങ്കിലും മുൻപെന്തെങ്കിലും കഴുത്തിന് എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്നുള്ള ആ സംഗതി അത് കൂടുതൽ വേഗത്തിൽ വരാനുള്ള കാരണമായിട്ട് മാറാറുണ്ട്. പിന്നെ സ്മോക്കിംഗ് മറ്റൊരു കാരണമാണ്. ഇതൊക്കെ യൂഷ്വലി നമ്മൾ പറയുന്ന ചില കാരണങ്ങളാണ് എന്തുകൊണ്ടാണ് ഈ സ്പോണ്ടിലോസിസ് വരുന്നത്.
പലപ്പോഴും നമ്മള് ആൾക്കാരെ ഒന്ന് ചോദിക്കാറുണ്ട്, എന്താ എന്താ ഡോക്ടർ എന്ത് പറ്റി എനിക്ക്, എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ കഴുത്തിന്റെ ഭാഗത്തുള്ള ഡിസ്കിന്റെ ജലാംശം നഷ്ടപ്പെട്ട് അതിനൊരു വേറാൻ ടയർ ഉണ്ടാകുകയാണ്. കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ടയറിനൊക്കെ അതിനൊക്കെ തേയ്മാനം സംഭവിക്കുന്ന പോലെ തന്നെയാണിത്. ഈ ഡിസ്കില് ജലാംശം നഷ്ടപ്പെടുകയും അതിൽ ചില ക്രാക്സ് ഫോം ചെയ്യുകയും അതിനുശേഷം ചില ബോണി സ്പെർ ചുറ്റും ചില എല്ലിന് ചില സ്പേർസ് ഡെവലപ്പ് ചെയ്യും, കഴുത്തിലുള്ള ലിഗമെന്റ്സ് സ്റ്റിഫ് ആവും, നെക്കിന് അതിന്റെ ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെടും. നാച്ചുറലി അതൊരു സ്പോണ്ടലോട്ടിക് ചേഞ്ചസ് വന്ന ശേഷം അത് കഴുത്ത് കൂടുതൽ കൂടുതൽ ഡിസേബിൾ ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് പോവുകയും ചെയ്യും. കഴുത്ത് കഴുത്തിൽ നിന്ന് കൈയിലേക്ക് വേദന ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം വരും. പക്ഷെ നമ്മൾ എപ്പോഴും നമ്മൾ ഒരു ഒരു ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഈ നടുവിന്റെ ഭാഗത്ത് വരുന്ന ആ ഒരു ലംബാർ ഡിസ്കുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ കഴുത്തിന്റെ ഡിസ്കും അതുപോലെ തന്നെ കഴുത്തിൽ കൈയിലേക്ക് വേദന ഇറങ്ങി വരുന്ന ആ ഒരു സാഹചര്യം കുറച്ചുകൂടെ ബെറ്റർ ഔട്ട്കം ആണ് ഇതിനുള്ളത്. ഈ സെർവിക്കൽ സ്പോണ്ടിലോസ് അല്ലെങ്കിൽ സെർവിക്കൽ ഡിസ്കിന് കുറച്ചുകൂടെ ബെറ്റർ ഔട്ട്കം ആണുള്ളത്. മെഡിസിൻസും ഫിസിയോതെറാപ്പിയും കൊണ്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. വളരെ അപൂർവമായിട്ട് മാത്രമേ കഴുത്തിന്റെ ഭാഗത്തുള്ള ഈ ഡിസ്കിന്റെ കംപ്ലയിൻസ് നമ്മൾ ഓപ്പറേഷൻ സർജറി ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നത്, അപൂർവമാണ്. ഓക്കെ, അപ്പം ഡോക്ടർ പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും തന്നെയാണ് സ്പോണ്ടിലോസിസ്? 100% നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സെർവിക്കൽ സ്പോണ്ടിലോസിസ് അല്ലെങ്കിൽ തേയ്മാനം വന്ന ഡിസ്കുകളെ അതിന്റെ പൂർവ്വാവസ്ഥയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു മരുന്നിനും സാധിക്കത്തില്ല. അപ്പൊ അതിന്റെ ആവശ്യം ഇല്ലതാനും. നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് വെച്ചാൽ കഴുത്തിന്റെ ഭാഗത്തുള്ള വേദന കുറയ്ക്കുക, അതുപോലെ തന്നെ കയ്യിലേക്ക് ഉള്ള ആ സിംറ്റംസ് റേഡിയേറ്റ് ചെയ്ത് വരുന്ന സിംറ്റംസ് കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് 100% നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ്. അതിനുള്ള മരുന്നുകളുണ്ട്, NSAIDs നമുക്ക് ഉപയോഗിക്കാം, മസിൽ റിലാക്സൻസ്, അതുപോലെ തന്നെ ചെറിയ വേദനയാണെന്നുണ്ടെങ്കിൽ പാരസെറ്റാമോൾ മതിയാവും, അല്ലെങ്കിൽ നമ്മൾ ചെറിയ രീതിയിലുള്ള സെർവിക്കൽ കോളേഴ്സ്, കഴുത്തിന് ചുറ്റും നമുക്ക് കിട്ടുന്ന സെർവിക്കൽ കോളേഴ്സ് ഉണ്ട്. പിന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ വേണമെങ്കിൽ ഐസും അതുപോലെ തന്നെ ചൂടും ഐസ് ഹീറ്റ് തെറാപ്പീസ് ഉപയോഗിക്കാം. ഈ മസിൽ, നമുക്ക് ഈ മസിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ഇഞ്ചക്ഷൻ ഉണ്ടെന്നുള്ളത്, അപ്പോൾ അത് നേരത്തെ ഡോക്ടർ പറഞ്ഞ ആ ഇഞ്ചക്ഷൻ തന്നെയാണോ ഇത് യൂസ് ചെയ്യുന്നത്? സാധാരണ രീതിയിൽ നമ്മൾ വേദന കുറയ്ക്കാനായിട്ട് നമ്മൾ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അത് കൂടാതെ മസിൽ റിലാക്സ് ചെയ്യാനായിട്ട് നമ്മൾ ചില മസിൽ റിലാക്സൻ ടാബ്ലറ്റ്സ് ഉണ്ട്. അത് സാധാരണ രീതിയിൽ കൊടുക്കുന്ന മസിൽ റിലാക്സൻ ടാബ്ലറ്റ്സിനെല്ലാം കുറച്ചൊരു സെഡേഷൻ, കുറച്ചൊരു ഉറക്കം ഫീൽ ചെയ്യാറുണ്ട്. ഇതുകൂടാതെ ഇഞ്ചക്ഷൻസ് നമ്മൾ സെർവൈക്കൽ ബ്ലോക്കുകൾ കൊടുക്കാം, അല്ലെങ്കിൽ കഴുത്തിന്റെ ഭാഗത്തുള്ള ചില ഫേസ്ഡ് ജോയിന്റ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്, അപ്പൊ അവിടെ ഫേസ്ഡ് ജോയിന്റ് ബ്ലോക്സ് കൊടുക്കാം. അപ്പം അങ്ങനെയുള്ള ചില ഇഞ്ചക്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെർവൈക്കൽ സ്പോണ്ടിലോസിസിനുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയി. സെർവൈക്കൽ സ്പോണ്ടിലോസിസ് കാരണം ഉണ്ടാകുന്ന സിംറ്റംസ് കുറയ്ക്കാനായിട്ട് ഈ മരുന്ന് കൊണ്ടും ഫിസിയോതെറാപ്പി കൊണ്ടും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ ലോക്കൽ ജോയിന്റ് അല്ലെങ്കിൽ നെർവ് ബ്ലോക്സ് കൊടുക്കുക, ഇതെല്ലാം ഈ പെയിൻ കൺട്രോൾ ചെയ്യാൻ മതിയാവും. ഇതൊക്കെ കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് ഈ സ്പോണ്ടിലോസിസ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ പറ്റും. അപ്പോ മയോഫേഷ്യൽ സിൻഡ്രോം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കും. മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷൻ മാറ്റാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രൈ നീഡ്ലിംഗ്, അതുപോലെ തന്നെ ലോക്കൽ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻസ് കൊണ്ടും ഫിസിയോതെറാപ്പി, മയോഫേഷ്യൽ സ്ട്രെച്ച് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു 100% ആൾക്കാർക്കും അത് ഇമ്പ്രൂവ് ചെയ്ത് വരും. അതുപോലെ തന്നെ സെർവിക്കൽ സ്പോണ്ടിലോസിസിനും ഈ പറഞ്ഞ പോലുള്ള ട്രീറ്റ്മെന്റ് മെഡിസിൻസ് കൊണ്ടും ഫിസിയോതെറാപ്പി കൊണ്ടും ചെയ്യാൻ പറ്റും. പിന്നെ ഈ വലിയ ഒരു ഡിസ്ക് വന്ന് നരമ്പിന്റെ മേളിലേക്ക് പ്രസ് ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് ആ ഡിസ്ക്, ഏത് ഡിസ്കാണോ അവിടെ വന്ന് നരമ്പിന്റെ മേളിലേക്ക് പ്രസ് ചെയ്യുന്നത്, ആ ഡിസ്ക് നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് മാറ്റേണ്ട സിറ്റുവേഷൻ വരും. ഓക്കെ, ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം ഉള്ളത് NMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അബുദാബിയിലെ സ്പെഷ്യലിസ്റ്റ് ഓർത്തോപെഡിക് സർജൻ ഡോക്ടർ ബിനു ശശിധരൻ ആണ്. ഡോക്ടർ, നമുക്ക് ഈ നോർമൽ പെയിൻ കില്ലേഴ്സ് സാധാരണ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? ഇപ്പോൾ ഒരു ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എല്ലാവരും അങ്ങനെയായിരിക്കുമല്ലോ ചെയ്യുന്നത്,
നേരത്തെ പറഞ്ഞ പോലെ പെയിൻ കുറയ്ക്കാൻ വേണ്ടി പാരസെറ്റമോൾ അങ്ങനെ എന്തെങ്കിലും കഴിക്കാന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ നമുക്ക്? സാധാരണ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേദന തുടങ്ങുന്ന ആ ഒരു ഇനിഷ്യൽ ഫേസിൽ മറ്റ് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുള്ളത്. നമ്മുടെ കിഡ്നി ഫംഗ്ഷൻസ് ഒക്കെ നോർമലാണ്, നമുക്ക് വയറു സംബന്ധമായിട്ട് ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ ആസിഡിറ്റിയുടെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. അങ്ങനെ ഒരു നോർമൽ യങ് ആയിട്ടുള്ള ഒരാൾ ആണ് അങ്ങനെ ഒരു ആൾക്കാണ് ഈ ബുദ്ധിമുട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ മെയിൻലി ഉദ്ദേശിക്കുന്നത് ഈ മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം ഒക്കെയാണ്, അങ്ങനെയുള്ള കണ്ടീഷൻസ് പലപ്പോഴും യങ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും. അതേസമയം നമുക്ക് സെർവിക്കൽ സ്പോണ്ടിലോസ് പലപ്പോഴും നമ്മൾ കാണുന്ന കുറച്ച് ഏജ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും. അപ്പം പ്രായം കുറച്ച് അധികമായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ കിഡ്നി ഫംഗ്ഷൻസിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ അസിഡിറ്റി പ്രോബ്ലംസും ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഒരു ഷോർട്ട് കോഴ്സിലുള്ള മരുന്ന് കഴിക്കുന്നതുകൊണ്ട് പലപ്പോഴും ഒരു പ്രോബ്ലംസ് ഉണ്ടാവാറില്ല. പിന്നെ എപ്പോഴും സേഫ് ആയിട്ടുള്ളത് നമ്മൾ പാരസെറ്റമോൾ പോലുള്ള ചെറിയ മെഡിസിൻസ്, പാരസെറ്റമോൾ അല്ലെങ്കിൽ ട്രെമഡോൾ പോലുള്ള ചെറിയ മെഡിസിൻസ് ഷോർട്ട് കോഴ്സിൽ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ NSAID ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകളും കുറച്ച് ദിവസം ഉപയോഗിക്കാം. ഇതൊക്കെ കണ്ടിന്യൂസ്ലി ലോങ് ടേം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് അത് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ കിഡ്നിക്കും ഒക്കെ പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് പോകുന്നത്. ഈ സെർവിക്കൽ സ്പോണ്ടിലോസിസിന്റെ സംഭവം പറഞ്ഞ സമയത്ത് ഒരു എക്സ്ട്രാ റിബ് ചില ആളുകളിൽ സംഭവിക്കാം അല്ലെങ്കിൽ വരാമെന്ന് പറഞ്ഞു, അത് എന്താണ്? അതിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ട്രീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ? എക്സ്ട്രാ റിബ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ എല്ല് നമ്മുടെ കഴുത്തിന്റെ ഭാഗത്ത് കാണുന്ന ഒരു പ്രതിഭാസമാണത്. നമുക്ക് കഴുത്തിന്റെ ഭാഗത്ത് 7 സെർവിക്കൽ വെർട്ടിബ്ര ഉള്ളതില് 7-ാമത്തെ വെർട്ടിബ്രയുടെ സൈഡിൽ നിന്നും ഒരു എക്സ്ട്രാ ബോൺ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് ചിലപ്പോഴെങ്കിലും നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കാറുണ്ട്. ഇത് പലപ്പോഴും ജന്മനാ തന്നെ നമുക്ക് ഉള്ള ഒരു എല്ലാണ്. പക്ഷെ ചെറുപ്പകാലത്ത് നമുക്ക് അതുകൊണ്ടുള്ള സിംറ്റംസോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവത്തില്ല. പ്രായം കൂടി വന്ന് വരുമ്പോഴത്തേക്ക്, ഏജ് അഡ്വാൻസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ ഒരു എല്ല് വളർന്നിരിക്കുന്ന ആ രണ്ട് സൈഡിലേക്കും, ചിലപ്പോൾ അത് ഒരു സൈഡിൽ മാത്രമായിരിക്കും പ്രൊമിനന്റ് ആയിട്ടുള്ളത്, മറ്റേ സൈഡിൽ അത്ര പ്രൊമിനന്റ് ആയിരിക്കില്ല. അപ്പം അങ്ങനെ ആ എല്ല് വളർന്നിരിക്കുന്ന ആ ഒരു എല്ല് സൈഡിലുള്ള ചുറ്റുപാടുമുള്ള രക്തക്കൊഴലുകളെയും അവിടെയുള്ള നേഴ്സിനെയും നരമ്പുകളെയും ഒക്കെ കംപ്രസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതിന്റെ മുകളിലേക്കൊക്കെ പ്രഷർ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് കയ്യിലോട്ടുള്ള രക്തയോട്ടം കുറയുകയും കൈക്ക് തരിപ്പും മരവിപ്പും ഒക്കെ ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പം അതാണ് ഈ സെർവിക്കൽ റിബ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എടുത്ത് ഓപ്പറേറ്റ് ചെയ്ത് കളയുകയോ അങ്ങനെ എന്തെങ്കിലും സർജറിയിലൂടെ? പലപ്പോഴും നമുക്ക് ഈ സെർവിക്കൽ റിബ് കൊണ്ടുള്ള സിംറ്റംസ് നമ്മുടെ പോസ്റ്റർ, കഴുത്തിന്റെ പോസ്റ്റർ, ഇരിക്കുന്ന പോസ്റ്റർ ഒക്കെ മോഡിഫൈ ചെയ്യുന്നത് കൊണ്ടും കുറച്ച് ഫിസിയോതെറാപ്പി ചെയ്ത് കഴുത്തിന് ചുറ്റുമുള്ള മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് കൊണ്ടും ഷോൾഡർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് കൊണ്ടും പലപ്പോഴും ഇത് നമുക്ക് ഈ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റും മെജോറിറ്റി കേസുകളിലും. അങ്ങനെ നമുക്ക് മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്യാം. ഈ പറയുന്ന വേദനയുള്ള ഭാഗത്ത് നമുക്ക് ടെൻസ് തെറാപ്പി അല്ലെങ്കിൽ അൾട്രാസൗണ്ട് തെറാപ്പി ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നീട് ഇതുകൊണ്ടുള്ള വളരെ ഡിസേബിളിംഗ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിന് ഓപ്പറേഷൻ ചെയ്ത് ഈ അഡീഷണൽ ആയിട്ടുള്ള ഈ എല്ല് റിമൂവ് ചെയ്ത് കളയേണ്ടി വരും. ഓക്കെ, അത് ശരിക്കും നല്ല തിക്കായിട്ടുള്ള ബോൺ ആയിരിക്കുമോ? പലപ്പോഴും എക്സ്റേയിൽ നമ്മൾ അതിന്റെ ഒരു സൈഡിൽ ഒരു അഡീഷണൽ ആയിട്ട് ഒരു എക്സ്ട്രാ എല്ല് ഇങ്ങനെ വളർന്നിരിക്കുന്നത് കാണാം. അത് എനിക്ക് തോന്നുന്നു വലിയ ലെങ്തി ആയിരിക്കില്ല, ഒരു നോർമൽ. ആ അത് ഓരോ ആൾക്കാരിലും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് കംപ്ലീറ്റ് ആയിട്ടും ഒരു എല്ല് തന്നെ വരണം എന്നില്ല, കുറച്ചൊരു എല്ല് വന്ന ശേഷം അതിനുശേഷം അതൊരു ഫൈബ്രസ് ബാൻഡായിട്ട് മാറി അത് കംപ്ലീറ്റഡ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എക്സ്റേയിൽ നമ്മൾ ഒരു 1 ഇഞ്ച് ലെങ്തിലോ അല്ലെങ്കിൽ ഒരു 1.5-2 ഇഞ്ചസ് ലെങ്തിലൊക്കെ ചിലപ്പോൾ കാണും. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തിട്ട് അതൊരു ഫൈബ്രസ് ബാൻഡായിട്ട് മാറും. അത് നമ്മൾ എക്സ്റേയിൽ കാണത്തില്ല പലപ്പോഴും. അപ്പം നമ്മൾ എക്സ്റേയിൽ കാണുന്നതിലും കുറച്ചും കൂടെ നമ്മൾ ശരിക്കുള്ള റിയാലിറ്റിയിൽ ഈ സെർവൈക്കൽ ട്രിബ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർത്തിട്ട് വേണം പലപ്പോഴും ഇതിന്റെ ചികിത്സ ചെയ്യാനായിട്ട്. പക്ഷെ നമുക്ക് ആൾക്കാർക്ക് കൂടുതൽ ഒരു പേടി ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. എനിക്ക് എന്റെ ബോഡിയിൽ ഒരു എക്സ്ട്രാ എല്ല് അവിടെ കഴുതിരിപ്പുണ്ടല്ലോ എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ഫീലിംഗ് ഉണ്ടാവുമെങ്കിലും പലപ്പോഴും ഇത് നമുക്ക് മരുന്ന് കൊണ്ടും ഫിസിയോതെറാപ്പി കൊണ്ടും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്ക് ഓപ്പറേഷനിലേക്ക് പോകേണ്ടത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഗതിയാണ്. ഇന്ന് നമ്മൾ രണ്ട് വലിയ സബ്ജക്റ്റാണ് സംസാരിച്ചത്. സെർവൈക്കൽ സ്പോണ്ടിലോസിസ് നമുക്ക് പൊതുവേ എല്ലാവർക്കും ജനങ്ങൾക്കിടയിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പേരാണ്. പക്ഷേ ഈ മയോ ഫേഷ്യൽ പെയിൻ സിൻഡ്രോം എന്നുള്ളത് ഇന്നാണ് എനിക്ക് തോന്നുന്നു ശ്രോതാക്കൾ ഒരുപാട് കൂടുതൽ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവുക. രണ്ടും കൂടെ കമ്പാരിസൺ കൂടെ വന്നപ്പോൾ ആകെ കൂടി നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് അതിൽ. ഇനിയിപ്പോൾ പെയിൻ വരുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരിക്കും, എനിക്കറിയത് ഇപ്പം ഇനി മയോ ഫേഷ്യൽ പെയിൻ സിൻഡ്രോം ആണോ എന്ന്. തീർച്ചയായിട്ടും, പക്ഷേ ഇത് വളരെ കണ്ടുപിടിക്കാൻ എളുപ്പമുള്ളതും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതും വളരെ
ഒരു ഗ്രാറ്റിഫയിങ് റിസൾട്ട്സ് കിട്ടുന്ന ഒരു സംഗതിയാണിത്. ഇതിനെക്കുറിച്ച് ബോധവാനാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മുന്നിലുള്ളത്. ഡോക്ടർ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയും ഇതുപോലുള്ള സംശയങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഇന്ന് നമ്മോടൊപ്പം ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിൽ അതിഥിയായിരുന്നത് NMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അബുദാബിയിലെ സ്പെഷ്യലിസ്റ്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ ബിനു ശശിധരനാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.